നമുക്ക് വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു ഗാർലിക് ചട്നി തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയാണിത്. നമുക്ക് വടാപാവിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇഡ്ലിയുടെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. നമുക്ക് കുറച്ചധികം ഗാർലിക് വേണം. ഒരു 5-10 എണ്ണം എടുത്തിട്ടുണ്ട്, 10 അല്ല 12 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചി ചെറിയ കഷ്ണം, പിന്നെ ജീരകം 1 ടീസ്പൂൺ, പിന്നെ നമ്മൾ ഡ്രൈ കോക്കനട്ട് പൊടിച്ചതാണിത്. അതായത് ഉണക്കത്തേങ്ങയുടെ ഇതുണ്ടല്ലോ, ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അത് വാങ്ങാനും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഉണക്കത്തേങ്ങ പൊടിച്ചെടുത്താലും മതി. പിന്നെ നമുക്ക് എള്ള്, വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്ത പീനട്ട്, പിന്നെ മുളക് പൊടി വേണം 1 വലിയ ടേബിൾ സ്പൂൺ, പിന്നെ നമുക്ക് കായം പൊടിച്ചത് വേണം, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പീനട്ടും ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതും തേങ്ങയും ഒന്ന് ചൂടാക്കി എടുക്കണം. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിട്ടിട്ടുണ്ട്, ഇത് റോസ്റ്റായി. ഇനി നമുക്ക് പീനട്ട് ഇടാം. പീനട്ടും തേങ്ങയും ചേർക്കാം. പീനട്ടും തേങ്ങയും ചേർത്തിട്ടുണ്ട്. പയ്യെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മുളകും അതുപോലെ തന്നെ മുളക് പൊടിച്ച് ഉപ്പും ചേർക്കാം. എടുക്കാം ചെറിയതായിട്ട്. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി. ഇനി ഇതൊരു 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് വളരെ ഫൈനായിട്ട് അരിഞ്ഞേക്കുന്നത് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജിഞ്ചർ ഗാർലിക് ഇട്ടിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി, ജീരകം വറുത്ത് പൊടിച്ചതും ഉപ്പും ചേർക്കാം. അതുപോലെ തന്നെ കായം പൊടിച്ചതും ചേർക്കണം. ജീരകവും ചേർത്തു, ജീരകം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കാം. നല്ല റെഡ് കളറായിട്ടിരിക്കണം, അതുകൊണ്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കാം. ഇതിനി ഓഫ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നമ്മുടെ ഗാർലിക് ചട്നി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.